നീലകണ്ഠൻ, ഇതിപ്പോൾ ഈ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നത്, യു ഡി എഫും അങ്ങനെയാണ്, എൽ ഡി എഫിന് മാത്രമല്ല യു ഡി എഫും അങ്ങനെയാണ്, DYFI ആണ് ഇതിനെ ഇടതുപക്ഷത്ത് നിന്ന് എതിർത്ത് വന്നത്, അതും ഈ സ്പീഡാണ് അവർ പറയുന്നത്, ട്രെയിനിൻ്റെ സ്പീഡല്ല, ഈ ട്രെയിനിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനെടുത്ത സ്പീഡാണ്, അത് തന്നെയാണ് യു ഡി എഫും പറയുന്നത്. എൻ കെ പ്രേമചന്ദ്രൻ MP ആണ് ഇതേക്കുറിച്ച് പ്രധാനമായും പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളെപ്പോലും അറിയിച്ചിട്ടില്ല ഇതെന്നാണ്. അപ്പോൾ ഇത് ഒറ്റയടിക്ക് ഇങ്ങോട്ട് ഇറക്കുന്നു, മോദി ഇങ്ങോട്ട് വരുന്നു, അതോടൊപ്പം തന്നെ വന്ദേ ഭാരതും വരുന്നു, അതിന് തൊട്ട് മുൻപായിരുന്നു ഈ ന്യൂനപക്ഷ മനസ്സുകളെ ആകർഷിക്കുവാനുള്ള ശ്രമങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിച്ചിട്ടുള്ള ഒരു ഭയമാണോ ഇടതു വലുത് മുന്നണികൾക്കുണ്ടായിരിക്കുന്നത്? അതല്ലാതെ അതിനകത്തൊരു വന്ദേ ഭാരത് ഒന്നും ഒരു ഘടകമായി മാറേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഈ സിൽവർ ലൈനിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിൽവർ ലൈൻ ഏതാണ്ട് ഉപേക്ഷ മട്ട് തന്നെയാണ്. അതല്ലാതെ വന്ദേ ഭാരത് വന്നതുകൊണ്ട് സിൽവർ ലൈൻ ഉണ്ടാവുകയേയില്ല എന്ന രീതിയിൽ പറയുവാനും പറ്റുകയില്ല. കാരണം ഇത് തമ്മിൽ വളരെ അന്തരമുള്ള കാര്യമാണ്. അപ്പോൾ ലക്ഷ്യം രാഷ്ട്രീയമാണ്, BJP എന്തൊക്കെയോ ഇവിടെ കാട്ടിക്കൂട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരങ്കലാപ്പ് ഇടതു വലത് മുന്നണികൾക്കുണ്ട്. അതല്ലേ ഇതിന് പിന്നിൽ ഇന്നത്തെ ഈ എതിർപ്പിന് കാരണം? അല്ല, എതിർപ്പിന് ഒരു സ്വാഭാവികമായ നിയമപരമായ ഒരു കാരണമുണ്ട്, അത് ഞാൻ പറയാം. ആദ്യം, അത് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനമാണ്. ഒരു സംസ്ഥാനത്ത് ഒരു റെയിൽ പദ്ധതി വരുമ്പോൾ ആ സംസ്ഥാനത്തെ സർക്കാരിനെ, അത് ബന്ധപ്പെട്ട മന്ത്രിയെ, MPമാരെ ന്യായമായും അറിയിച്ചിരിക്കണം. അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും അത് അതിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ്. പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളോ സ്വന്തം വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുന്നതല്ല ഇത്. ഇത് പൊതുപണമാണ്. ഇന്ത്യ രാജ്യത്തെ ഏത് റെയിൽ വികസനത്തെയും അംഗീകരിക്കുന്ന സ്വീകരിക്കുന്ന ആളുകളാണ് നമ്മൾ. കാരണം റെയിൽവേ ആണ് കേരളത്തിന്റെ ഗതാഗതത്തിന്റെ പ്രധാന നട്ടെല്ല് ആയിരിക്കണം. ഇത് വരുംകാലത്തെ പാരിസ്ഥിതികമായ വിഷയങ്ങളിലൊക്കെ റെയിൽവേക്ക് വലിയ പ്രാധാന്യമുണ്ട്, ചരക്ക് ഗതാഗതത്തിലൊക്കെ ഉണ്ട്. റെയിൽവേ നമ്മൾ ആരും എതിർത്തില്ല. കെയർ റെയിലിന്റെ വിഷയം വേറെയാണ്, അത് റെയിൽ അല്ല, അത് വേറെ വിഷയമാണ്. ഞാൻ പേര് റെയിൽ ഉണ്ടെങ്കിലും ഇതിലൊന്നാമത്തെ കാര്യം ആ ഒരു പ്രശ്നം മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി BJP ആഘോഷിക്കുന്നതിനെ തീർച്ചയായും സംശയത്തോടെ എതിർകക്ഷികൾ വീക്ഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. രണ്ടാമത്, ഞാൻ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ കാര്യം കൂടി ചേർത്ത് വച്ചാൽ ഇതിന്റെ രാഷ്ട്രീയ പ്രശ്നമായി. പിന്നെ ഏത് പാർട്ടിയും അവർക്ക് വോട്ട് കിട്ടാനുള്ള പണി ചെയ്യും, അത് പുരോഹിതന്മാരെ കാണലൊക്കെ ചെയ്യും, അതൊക്കെ അവരുടെ ഇഷ്ടം, അത് ജനാധിപത്യത്തിലൊന്നും പറയുന്നില്ല. ഒന്നാമത്തെ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് റെയിൽ വികസനത്തെയും പിന്താങ്ങുന്ന ആളാണ് ഞാൻ. പൊതു റെയിൽ വികസനം, സെപ്പറേറ്റ് റെയിൽ വികസനം അല്ല, പൊതു റെയിൽ വികസനം. കേരളത്തിലെ ചർച്ച വരുമ്പോഴും നമ്മൾ ആവശ്യപ്പെട്ട പ്രധാന കാര്യം എന്താ? കേരളത്തിലെ റെയിൽ ഗതാഗതം മെച്ചപ്പെടുത്തണം, അതിന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം അതിന്റെ വളവുകൾ നികത്തണം, സിഗ്നലിംഗ് സംവിധാനം മാറ്റണം. MEMU എന്ന് പറയുന്ന ഇപ്പൊ ഈ ഇതുപോലെയുള്ള യൂണിറ്റുകൾ, അതുപോലെയുള്ള യൂണിറ്റുകൾ വരണം. കാരണം ഈ നമ്മുടെ സിംഗിൾ എഞ്ചിൻ റെയിലിന് അത്ര സ്പീഡ് എടുക്കാൻ പറ്റില്ല. ഇപ്പൊ രാജധാനി നിങ്ങൾ പറഞ്ഞു, രാജധാനിയുടെ സ്പീഡല്ല ഇതിന് കിട്ടുക. എന്താ കാര്യം എന്ന് വെച്ചാൽ രാജധാനിക്ക് നിർത്തിക്കഴിഞ്ഞാൽ എടുക്കാൻ ഒരുപാട് സമയം വേണം, ഇതിനത് വേണ്ട. ഏറ്റവും കുറച്ച് സ്റ്റാർട്ടിംഗ് സ്റ്റോപ്പിംഗ് ടൈമാണ്. അതുകൊണ്ട് രാജധാനിയേക്കാൾ സ്പീഡ് ഇത് കിട്ടും, നല്ല കാര്യം. രാജധാനിയുണ്ട്, ജനശതാബ്ദിയുണ്ട്, ദുരന്തമുണ്ട്, ഇതൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതൊക്കെ വരുമ്പോഴൊന്നും ഏതെങ്കിലും പാർട്ടി, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഇവിടെ വന്നതാ, ഞങ്ങൾ ഇതാ കൊണ്ടുവന്നു, ഞങ്ങൾ എന്തോ ഒരു അത്ഭുതം ചെയ്തു എന്ന് പറയേണ്ടതില്ല. 18-ാമത്തെ ലൈനാണ് ഇത് എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ 17 സ്ഥലത്ത് ഇതൊക്കെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ല, അതവിടെ നിൽക്കട്ടെ. അത് രണ്ടാമത്തെ കാര്യം. ഇനി ഇത് ഇതിലെ ഇത് ഇതിന്റെ വിമർശനം നമുക്ക് ഉന്നയിക്കാം. തീർച്ചയായും ഇതിന്റെ സ്പീഡ് പോരാ, ഇത് സ്പീഡ് കൂട്ടണം. ഇതിന്റെ അവർ തന്നെ അതിന്റെ ടെക്നിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് നമുക്ക് അൺകമ്പയറബിൾ ആണല്ലോ ഇതിന്റെ മറ്റേ പാത സ്ട്രെയിറ്റ് ആക്കാനും സിഗ്നൽ സിസ്റ്റം കൊണ്ടുവരാനും വേണ്ട ഭൂമി ഏറ്റെടുക്കാനും ഒക്കെ വേണ്ടി വരുന്ന ഭൂമി എത്രയാണ്? കേരളയിൽ എന്ന് പറഞ്ഞ മഹാപദ്ധതിക്ക് ഏറ്റെടുക്കേണ്ടി വരുന്ന ഭൂമി എത്രയാണ്? എന്ത് താരതമ്യം ഉള്ളത്? കേരളത്തിൽ ഇപ്പൊ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിന് കേരളത്തിൽ ഭൂമി എടുത്തിട്ടുണ്ട്. ലൈൻ ഇരട്ടിപ്പിക്കുന്ന പോലെയുള്ള ഒരു ഭൂമി ഏറ്റെടുക്കലാണ് ഇതിന് വേണ്ടി വരിക, പല സ്ഥലങ്ങളിലും സ്ട്രെയിറ്റ് ആക്കേണ്ടി വരുമ്പോൾ. അതുകൊണ്ട് പിന്നെ മാത്രമല്ല, നിലവിലുള്ള റെയിൽ സംവിധാനവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ എപ്പോഴും പറയാറുള്ള ഇന്റർ ഓപ്പറബിലിറ്റി വേണം എന്നാണ്. ഇപ്പോൾ കൊല്ലം സ്റ്റേഷനിൽ ഇറങ്ങുന്ന ആൾക്ക് അടുത്ത ട്രെയിൻ പിടിച്ചു പോകണമെങ്കിൽ, ഈ വന്ദേ ഭാരതിൽ കൊല്ലത്ത് ഇറങ്ങി കൊല്ലത്ത് നിന്ന് അടുത്ത ട്രെയിൻ പിടിച്ചു പോകണമെങ്കിൽ അയാൾക്ക് പാസഞ്ചർ പിടിച്ച് കായംകുളത്തേക്കോ വേറെ എവിടെയെങ്കിലും പോവാം. അത് പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട്, അല്ലെങ്കിൽ അടുത്ത സ്റ്റേഷനിലേക്ക് പോവാം. പക്ഷേ നമ്മുടെ കേരളത്തിന്റെയൊക്കെ പ്രശ്നം അതല്ല. കൊല്ലം എന്ന് പറഞ്ഞാൽ അത് വേറൊരു സ്ഥലത്ത് കൊണ്ടു നിർത്തും, എറണാകുളം എന്ന് പറഞ്ഞാൽ കാക്കനാട് കൊണ്ടു നിർത്തും. അതുകൊണ്ടൊന്നും നമുക്ക് ഇന്റർ ഓപ്പറബിലിറ്റി ഇല്ല. പിന്നെ ട്രാക്കിന്റെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് ബ്രോഡ് ഗേജ് ആണ്.
അങ്ങനെ ട്രാക്ക് ഇട്ടാൽ ഓടാൻ ഇപ്പോഴത്തെ ഈ ബ്രോഡ്ഗേജ് പാതയിലൂടെ തന്നെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടിക്കാം. പക്ഷേ പരമാവധി അതിനടുത്ത് പോലും വരാൻ പറ്റുകയില്ല. ഞാൻ താങ്കളിലേക്ക് പറയാം. ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി, താങ്കൾ ആവശ്യപ്പെട്ടിരുന്നുവല്ലോ വന്ദേ ഭാരത് കേരളത്തിന് വേണമെന്ന്. അതുമാത്രമല്ല, ഈ സിൽവർ ലൈന് ബദലായി എന്തൊക്കെ കൊണ്ടുവരാം എന്ന കാര്യത്തിൽ UDF തന്നെ ഒരു പദ്ധതി രൂപരേഖ തയ്യാറാക്കി.